വെല്ലുവിളിക്കുന്നത്. ഐ ചലഞ്ച് ദാസ്കൻ, ധൈര്യം ഉണ്ടെന്ന് കേസെടുക്കട്ടെ. പമ്പടാ ഇങ്ങനെ ഇടിവെട്ടി പോകാതെ തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. മനസാക്ഷി വേണ്ടേ? മനുഷ്യ പട്ടിണിയായിട്ട് പഞ്ഞം കിടന്ന് ആത്മഹത്യ, റബ്ബർ കൃഷിക്കാരൻ, നെൽകർഷകൻ, ഇവിടുത്തെ ഏലക്കർഷകൻ എല്ലാം ദുരിതത്തിലാ. അപ്പോഴാണ് ഇങ്ങനെ സൂക്ഷിക്കുക, ഇങ്ങനെയൊക്കെ എന്നതാ ചെയ്യുന്നത്, ഒരു സംശയം വേണ്ട. നമസ്കാരം. പിണറായി വിജയൻ, എന്റെ ഭാര്യയുടെ ശാപമാണ്. എന്റെ ഭാര്യ അന്ന് നിറകണ്ണുകളോടുകൂടി കൊന്ത കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് പിണറായിയെ ശപിച്ചത്. ഞാൻ വിശ്വസിക്കുന്ന ഈ മാതാവിന് എന്തെങ്കിലും തരത്തിൽ ഒരു ശക്തിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾ അതിനനുഭവിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഭാര്യ അന്ന് പറഞ്ഞത്. അത് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഫലിച്ചിരിക്കുന്നു. ഇതെന്റെ വാക്കുകളല്ല, ജനപക്ഷം നേതാവായ, അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന പൂഞ്ഞാറിന്റെ സ്വന്തം നേതാവായ പി സി ജോർജിന്റെ വാക്കുകളാണ്. പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയ ശത്രുക്കളെ വെട്ടി ഒതുക്കുന്ന ഒരു പ്രവണതയാണ് നടത്തുന്നത് എന്നാണ് പി സി ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തി, ന്യൂനപക്ഷങ്ങളെ എന്ന് പറയാൻ സാധിക്കില്ല, ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗത്തെ തങ്ങൾക്കൊപ്പം നിർത്തി ഭരണം നിലനിർത്തിക്കൊണ്ടു പോകുവാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. എന്നാൽ കേരളത്തിലെ മറ്റ് ന്യൂനപക്ഷങ്ങളെ ഒരു തരത്തിലും ഗൗനിക്കാതെ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും തിരസ്കരിച്ചുകൊണ്ട് ഒരു ന്യൂനപക്ഷത്തിന്റെ താല്പര്യപ്രകാരം മാത്രം ഭരണം നടത്തുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഈ ലോകത്ത് മറ്റാരും ഉണ്ടായിരിക്കില്ല എന്നാണ് പി സി ജോർജ് ചൂണ്ടിക്കാണിച്ചത്. താൻ ബി ജെ പിയിൽ ചേർന്നത് തന്റെ സഭാ വിശ്വാസികളുടെയും മെത്രാന്മാരുടെയും എല്ലാം അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം തന്നെയാണ്. ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് എന്നാണ് പി സി ജോർജ് കൂട്ടിച്ചേർത്തത്. ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഒരു കാരണവശാലും സഭയ്ക്കോ അല്ലെങ്കിൽ സഭാ മേലധ്യക്ഷന്മാർക്കോ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനം എന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഇനി ഒട്ടും ഉണ്ടാകുകയുമില്ല. അത് തന്നെയാണ് പി സി ജോർജ് കൂട്ടിച്ചേർത്തത്. ഞാൻ അടങ്ങുന്ന ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ബി ജെ പിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി, അവർക്ക് അർഹമായ ന്യായമായ അവകാശങങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി താൻ ബി ജെ പിയിൽ നിന്ന് പോരാടും എന്ന് തന്നെയാണ് പി സി ജോർജ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ തനിക്ക് ജാതി മത ഭേദങ്ങളൊന്നും തന്നെയില്ല, ജനത്തിന്റെ സേവകനാണ് ഞാൻ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകൻ എന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം ഭരണം നടത്തുന്ന കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. അതുമാറി താൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് കൂടി വേണ്ടി പ്രവർത്തിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടി താൻ പ്രവർത്തിക്കും എന്ന് ഒരു ചുരുങ്ങിയ അർത്ഥത്തിലല്ല അങ്ങനെ സംസാരിച്ചത് എന്നുകൂടി പി സി ജോർജ് വ്യക്തമാക്കുന്നു. കേരളത്തിലെ പ്രബല വിഭാഗമായ എൻ എസ് എസിന്റെയും കാര്യം പി സി ജോർജ് തന്റെ അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞു. മേൽജാതിയാണ് എൻ എസ് എസ്, പക്ഷേ എന്നാൽ മേൽജാതിയാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർക്ക് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്നില്ല എന്നുകൂടി പി സി ജോർജ് കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് ആ സമുദായത്തിന് കൂടി കൃത്യമായ അംഗീകാരങ്ങളും ന്യായമായ അവകാശങ്ങളും കൊടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ലഭിക്കുവാൻ വേണ്ടി കൂടി തന്നെയാണ് തന്റെ നിലപാട്. ബി ജെ പിയിൽ തന്റെ രാഷ്ട്രീയ നിലപാട് അത് തന്നെയായിരിക്കും. എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ, എല്ലാ വിഭാഗങ്ങൾക്കും അർഹമായ ന്യായമായ അംഗീകാരങ്ങളും അവകാശങ്ങളും കിട്ടുവാൻ വേണ്ടി താൻ ബി ജെ പിയിൽ പ്രവർത്തിക്കും എന്ന് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞത്. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരിയുന്നവർക്കെല്ലാവരെയും രാഷ്ട്രീയമായ ഒരു വൈരാഗ്യത്തോടുകൂടി വെട്ടി ഒതുക്കുന്ന ഒരു പ്രവണതയാണ്. ഒന്നുകിൽ കള്ളക്കേസിൽ കൊടുക്കും, അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന പാരമ്പര്യമുള്ള പിണറായി വിജയന്റെ മുമ്പിൽ താങ്കൾക്ക് ഭയമില്ലേ, താങ്കൾക്കും താങ്കളുടെ മകനുമെതിരെ പിണറായി കേസെടുക്കില്ലേ എന്ന് അഭിമുഖത്തിൽ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിണറായി വിജയന് എന്റെ പേരിൽ കേസെടുക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞത്. എനിക്കും എന്റെ മകനെതിരെയും കേസെടുത്തുകൊണ്ട് പേടിപ്പിക്കാം എന്ന് പിണറായി വ്യാമോഹിക്കേണ്ട, അത് ഒരു കാരണവശാലും വിലപ്പോകില്ല എന്നുകൂടി പി സി ജോർജ് ചേർത്ത് പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിന്നുകൊണ്ട്, നരേന്ദ്രമോദിയുടെ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പി സി ജോർജ് കൂട്ടിച്ചേർത്തത്. കേരളത്തെ ബാധിച്ചിരിക്കുന്ന മാരണമാണ് പിണറായി വിജയൻ എന്നാണ് പി സി ജോർജിന്റെ വാക്കുകൾക്കിടയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. പിണറായി വിജയന്റെ ഈ ദുഷ്പ്രവണത, ഈ ദുഷിച്ച ഭരണം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് തന്റെയും തന്റെ പാർട്ടിയുടെയും ശ്രമം എന്ന് തന്നെയാണ് പി സി ജോർജ് കൂട്ടിച്ചേർത്തത്.
നല്ല ഒരു തീരുമാനം തന്നെയാണ് താൻ ബി ജെ പിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ സഭയുടെ നേതൃത്വങ്ങളെല്ലാം തന്നോട് പറഞ്ഞത്, തന്നെ അനുഗ്രഹിച്ചത് അത്തരത്തിൽ ആശീർവദിച്ചുകൊണ്ട് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് പി സി ജോർജ് വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയത്തിൽ താൻ ആരെയും ഭയക്കുന്നില്ല എന്ന് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞത്. എന്നെയും ആരും ഭയക്കേണ്ടതില്ല, ഞാൻ ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കിട്ടുന്ന അവസരം ഞാൻ വിനിയോഗിക്കുന്നു എന്ന് മാത്രം. എന്നാൽ ഏതെങ്കിലും വിധത്തിൽ എന്നെ പേടിപ്പിച്ച് ഉമ്മാക്കി കാണിച്ച് ഒരു ഓരത്തിരുത്താം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്, വൃഥാവിലാണ് എന്ന് പിണറായി വിജയന്റെ പേരെടുത്ത് തന്നെ പരാമർശിച്ചുകൊണ്ട് പി സി ജോർജ് അഭിമുഖത്തിൽ കത്തിക്കയറുകയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാവണം പൊതുജനങ്ങൾ, അല്ലാതെ ജനങ്ങളുടെ പണം കട്ടുമുടിച്ച് സുഖ സൗകര്യങ്ങൾ ഒരുക്കി തനിക്കും തന്റെ വീട്ടുകാർക്കും വേണ്ടി അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന പിണറായി വിജയനെ പോലെയുള്ള ആളുകളാവരുത് പൊതുപ്രവർത്തകർ എന്ന് തന്നെയാണ് പി സി ജോർജ് എടുത്തു പറഞ്ഞത്. എന്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് എനിക്ക് വഴിയിൽ ഭയമില്ല എന്ന് പറയുന്ന പിണറായി വിജയനെതിരെ എത്രയെത്ര സാമ്പത്തിക ആരോപണങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം എന്ന് തന്നെയാണ് പി സി ജോർജ് പറയുന്നത്. കേരളത്തിൽ സാമ്പത്തിക ക്രമക്കേടുകളുടെ രാജസ്ഥാനത്ത് നിൽക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് പി സി ജോർജ് വ്യക്തമാക്കുന്നത്. പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിനെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് പി സി ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ശ്രീ പി സി ജോർജ് ഇപ്പോൾ ബി ജെ പി അംഗത്വം എടുത്തെങ്കിലും ബി ജെ പി നേതാവാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പേടിക്കേണ്ട നേതാവാണോ ഇനി പി സി ജോർജ്? എന്നെ ആരും പേടിക്കാൻ പാടില്ല, ഞാൻ മനസാക്ഷിയും നീതിബോധമുള്ളവന്. ആരെയും അനറിയതമായി മോശമാക്കുന്ന ഇടപാടില്ല, ആരെയും ഉദ്ധരിക്കുന്ന ഇടപാടില്ല. കള്ളനും കൊള്ളക്കാരനും മോഷ്ടാവുകയാണെങ്കിൽ അവൻ പേടിക്കണം. ആരെയും ഒരു കള്ളനെയും രക്ഷിക്കാൻ എന്നെ കിട്ടുകയില്ല, വോട്ടിക്കുന്നതിനെ സഹായിക്കാനും കിട്ടുകയില്ല. ഇവിടെ പിണറായിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും, കാരണം പിണറായി എന്നെ 4 പ്രാവശ്യം എൻ്റെ വീട്ടിൽ ചുമ്മാ പിടിച്ചുകൊണ്ട് പോയി. എന്നെ കൊണ്ടേ കോടതി ചെല്ലുന്നിരുമ്പം മജിസ്ട്രേറ്റന്മാരെ എന്നോട് വീട്ടിൽ പോകളാം. അതുകൊണ്ട് കേസല്ലല്ലോ ഈ പിണറായിയുടേത്. പിണറായി മകളും മകനും എല്ലാം കൂടെ കക്കുകയല്ലേ, നടന്ന് കക്കുകയല്ലേ, 1000 കോടി രൂപ കട്ടിട്ടുണ്ട്. അതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ പിടിക്കാതിരിക്കാൻ പറ്റുമോ? അത് പിടിക്കും, 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 പിടിക്കും. പിടിക്കാതിരിക്കുന്ന പ്രശ്നമില്ല, ധൈര്യമായിട്ടുണ്ട്. അത് ഒരെണ്ണം ഇല്ലാതെ പിടിക്കും. അതിപ്പോ അതല്ല, പിടിക്കാതിരിക്കുന്ന ദൈവം എന്നെ ശിക്ഷിക്കുമല്ലോ. ഇപ്പൊ ഈ പിണറായിയുടെ മകളിപ്പൊ ജയിലിൽ ഉടനെ പോകും, കാരണം SFI അന്വേഷണം ആയിക്കഴിഞ്ഞാൽ 6 ഉദ്യോഗസ്ഥന്മാരെ ചോദ്യപ്പെടുത്തിക്കൊണ്ട്. അത് നമ്മളായിട്ടൊരു ബന്ധമില്ല, ഞാൻ അറിഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ നടന്ന സംഭവമാണ്. ആ ഹൈക്കോടതി വിധി ആരാ ഏവൻ രാമചന്ദ്രനെന്ന ഏറ്റവും മാന്യമായ ഹൈക്കോടതി ജഡ്ജാ വിധിച്ചിരിക്കുന്നത്. അങ്ങനെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് വരുന്നത്. അതിനകത്ത് വെള്ളം ചേർക്കാൻ പറ്റില്ല. ഇപ്പോൾ അത് എന്റെ കേസിലെ വാദി എന്റെ മകനാണ് ഷോൺ ജോർജ്. അതിനും എന്റെ സഹായം ഒന്നുമില്ല, അവൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത കേസാണ്, അവൻ അഡ്വക്കേറ്റാണ്. അവന്റെ സുഹൃത്താണ് ഈ കോടതി ആയാലാണ് അഡ്വക്കേറ്റ്. നല്ല തന്നെ പോകുന്നുണ്ട് ആ കേസ്. ആ കേസ് ഇപ്പം വെള്ളത്തിലായിരിക്കുക, പിണറായിക്ക് ഉറക്കം നഷ്ടപ്പെട്ട് കാണാം. അത് ജയിലിൽ പിണറായിയും പോകേണ്ടി വരും. അത് അതിന്റെ റിപ്പോർട്ടില് ആദ്യത്തെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പിണറായി അത് പങ്കാളിയാണെന്ന് വന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് പിണറായിയും ജയിലിൽ പോകേണ്ടി വരും. ഏതായാലും SFI അങ്ങനെ പറയുന്ന സംഘടന, അതിന് 6 ഉദ്യോഗസ്ഥന്മാരെ അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കും. വിളിക്കുമ്പോൾ തന്നെ പോക്കാവും. എനിക്ക് പേടി പോകുന്ന വഴിക്ക് അവർ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഹാർട്ടറ്റാക്ക് വരാൻ വരുമെന്ന് എനിക്ക് പേടി. ഇപ്പൊ പിണറായിക്ക് ഏതായാലും ബുദ്ധിമുട്ട് അനുഭവിക്കും, ഒരു നിമിഷം വേണ്ട. താങ്കളെ പിണറായിയുടെ പോലീസ് രണ്ടുമൂന്ന് പ്രാവശ്യം വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് മാധ്യമങ്ങൾ മുമ്പിൽ താങ്കളുടെ ഭാര്യ ജപമാല കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ ജപമാല തൊട്ട് സത്യം ചെയ്യാണ് പിണറായി ഇനി ഒരുപാട് കാലം അനുഭവിക്കും. അന്ന് തൊട്ട് അനുഭവിച്ചു തുടങ്ങിയാണ് പിണറായി വിജയ്. അതെ, എന്റെ ഭാര്യയുടെ വായിൽ നിന്ന് വീണ വാക്കാണ് ആ അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അയാളെ ഇവള് ഉഷ പറഞ്ഞ എന്റെ 2 മന്ത്രി രാജിവെച്ചു. അയാളെ പിന്നെ തിരിച്ചെടുത്തു. അത് ഞാനെ കൊണ്ട് ജീവിക്കാൻ മേലെ അയാളെ അയാൾ പറയുന്ന മൂളത്തരത്തിന്റെ പേര് ജനങ്ങൾ മുഴുവൻ പിണറായിക്കെതിരെ CPM ഉൾപ്പെടെ എതിരാ. നമ്മുടെ മുൻ മന്ത്രി സുധാകരൻ, അങ്ങനെ കുറച്ച് മാന്യന്മാരാ CPM ഉള്ളത്. അവരെല്ലാം ഈ കള്ളക്കമ്പനിക്കെതിരാ. അതുകൊണ്ട് അനുഭവിക്കാൻ അതൊരു മാർഗവുമില്ല. പിണറായി വിജയനൊക്കെ സഹാക്കന്മാരുമായി രാജിവെച്ചപ്പോ BJP ചേർന്ന് നോക്കിയോ? ഒരു നീതിബോധം വേണ്ടേ? ഇവിടുത്തെ പാവപ്പെട്ട ജനതയെയും കൃഷിക്കാരനെ രക്ഷിക്കാൻ വേണ്ടി മോദി എന്നൊരു പ്രധാനമന്ത്രിയെ വരാറുണ്ട്. ആ മോദിജിയുടെ ഭരണം വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സംശയവും വേണ്ട. അതിനുള്ള അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്റെ വിശ്വാസം. മറ്റൊരു കാര്യം, ഈ പിണറായി വിജയനെതിരെ ആര് രംഗത്തിറങ്ങിയാലും അവർക്കെതിരെ കേസ് കൊടുത്ത് ആത്തിയിടുക. മാത്യു ചോറിനെതിരെ കേസെടുത്തുണ്ട്, രാഹുൽ മാന്ദോട്ടിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു. വീണ വിജയനെതിരെ ഇപ്പൊ താങ്കളുടെ മകൻ ഷോൺ ജോർജ് രംഗത്തിറങ്ങിയിരിക്കുന്നത്, ഷോൺ ജോർജിനെതിരെ പിണറായി ഇനി തിരിയും തോന്നുന്നുണ്ടോ കള്ളക്കേസ് കൊടുക്കാൻ? വെല്ലുവിളിക്കുന്നത് ഐ ചാലഞ്ച്
ധൈര്യം ഉണ്ടെന്ന് കേസ് എടുക്കട്ടെ. പമ്പടാ, നാല് പ്രാവശ്യം എന്നെ പിടിച്ചോണ്ട് ഞാനിവിടെ വന്നിരിപ്പില്ലേ? അയാളെങ്ങനൊന്നും എന്നെ എന്റെ പേരിലൊന്നും കേസെടുത്തൊന്നും പേടിപ്പിക്കണ്ട, ഇവിടെ പേടിക്കുന്ന പ്രശ്നവുമില്ല. ധൈര്യമുള്ള പഠിക്കട്ടെ. ആ കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും, എന്നാന്നറിയാവും? ആ ദൈവം ചുറ്റ അയക്കിട്ട് കിട്ടും. അനാവശ്യമായി കള്ളക്കേസെടുത്താൽ ദൈവം ചുറ്റി നോക്കിയോ. അത് എന്റെ ഭാര്യ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു സംശയം വേണ്ട. നമ്മളെല്ലാവരും ചർച്ച ചെയ്ത മറ്റൊരു വിഷയമാണ് നവകേരള യാത്ര. ഈ നവകേരള യാത്രയിൽ 36 മുതൽ 41 ദിവസം യാത്ര നടത്തിയ എല്ലാ മന്ത്രിമാർക്കും TA കൊടുക്കുകയാണ്. അതായത് 1 കോടി ബസ്സിൽ യാത്ര ചെയ്ത അവർക്ക് 35 ലക്ഷം രൂപ ഇന്നലെ ധനകാര്യ വകുപ്പ് അനുവദിച്ചു TA ആയിട്ട്. അതുപോലെ തന്നെ 1000 രൂപ വെച്ച് ഹോട്ടൽ റെന്റ്, ഒരു മന്ത്രി 36,000 വെച്ച്. ഖജനാവിലെ ഇത്രയും പൈസ എവിടെ നിന്നാണ്? ഞാനൊരു കാര്യം പറയാം. ഈ കേരള ക്രമികാത്തകത്ത് കോടികൾ കൊള്ളയടിച്ചിരിക്കുക. ഈ ബസ് ഉണ്ടാക്കി ആവശ്യമില്ലാതെ ആ ബസ്സിൽ ഈ മന്ത്രിമാർ പോകുമ്പോൾ മന്ത്രിമാരെ കാറ് എസ്കോർട്ട് വണ്ടി ഓരോ സ്റ്റേറ്റ് രണ്ട് സ്റ്റേറ്റ് കാർ വെച്ച് ഈ മന്ത്രിയിൽ കൊടുത്ത് നടക്കുക. ഈ യാത്രയുടെ കൂട്ടത്തിൽ ഇന്ന് ആലോചിച്ച് എന്തിനു മര്യാദയാണെന്ന്. അവന്മാരെന്നിട്ട് ബസ്സിൽ അവരെ ചാടി താഴെ കയറുക. ഇമാർക്ക് എന്നെ എത്ര ഇമാരങ്ങനെ കാറ് ജീവിച്ചമാരല്ലോ, പട്ടിണി കിടന്ന് കിടന്നവൻ്റെ. ആ പട്ടിണി കിടന്നവരെല്ലാം കൂടെ ഒരു മന്ത്രിയായപ്പം എളിമ കാണിക്കുന്നത് വേറെ അഹങ്കാരം കാണിക്കുക. അതായത് ഗ്രഹങ്ങളെ വിളിച്ച പിള്ളേരെ പോലെ ഇമാര്. അതായത് വയറ് കൊന്നി എന്നിട്ടും വർഷം കാണുന്നത് ചാടിച്ചാടി വീഴുന്നു പറഞ്ഞ പോലെ ഇമാര് നാണം കെട്ടന്മാർ സ്റ്റേറ്റുകാരെ കയറി കിടക്കുക. മര്യാദ വേണ്ട. കേരളത്തിലെ ജനം കൂടെ വീട്ടില് കക്കൂസ് പണിയാൻ 5 ലക്ഷം, ലിഫ്റ്റ് പണിയാൻ, ലിഫ്റ്റ് ഉണ്ടാക്കാൻ 1-ാം തീയതി ഇങ്ങോട്ട് കയറാൻ ലിഫ്റ്റിന് 25 ലക്ഷം, പശുവിന് കിടക്കാൻ 45 ലക്ഷം, ചാണകം വേണം 5 ലക്ഷം. മറ്റൊരു തരം ശ്രദ്ധയിലെ ചർട്ടൻ ഇടാൻ 7 ലക്ഷം രൂപ, ചർട്ടൻ ഇടാൻ മാത്രം കർട്ടൻ 7 ലക്ഷം രൂപ വരെ ഇങ്ങനെ ഇടിവെട്ടി പോകാത്ത തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. മനസാക്ഷി വേണ്ടേ? മനുഷ്യൻ പട്ടിണിയായിട്ട് പഞ്ഞം കിടന്ന് കൃഷിക്കാരൻ, നെൽകർഷകൻ, ഇവിടുത്തെ ഏലക്കർഷകൻ എല്ലാം ദുരിതത്തിലാണ്. അപ്പോഴാണ് ഇതിലിങ്ങനെ സൂക്ഷിക്കുക, ഇതിനെയൊക്കെ എന്നതാ ചെയ്യുന്നത്, ഇതിനേ ഒരു സംശയം വേണ്ട എന്ന പറഞ്ഞുണ്ടാവുമോ? ഇത് മുഴുവൻ അന്വേഷിക്കാതെ വിടുകയല്ല, ഇതിന്റെ എല്ലാം റെക്കോർഡ് എടുത്തോണ്ടിരിക്കാൻ എല്ലാ എൻക്വയറിയിലും വരും. ഇപ്പൊ വേണമല്ലോ, അതുപോലെ ഇവനെ ഒക്കെ പിടിക്കും. ആ പിടിക്കുമ്പോ ഇവനൊന്നും ആയുസ് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഇവരൊക്കെ ജയിലിൽ കിടക്കുന്ന നമുക്കൊന്ന് കാണണ്ടേ? അല്ല, മന്ത്രിസഭ ഇന്നലെ വീണ്ടും ഒരു യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം ഫെബ്രുവരി മുതൽ മാർച്ച് 3 വരെ എല്ലാ ജില്ലയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും യാത്ര നടത്തുന്നു. യാത്രയുടെ പേരാണ് മുഖാമുഖം. തലയ്ക്കാണ്ട് കുഴപ്പമുണ്ടെന്ന് എന്റെ വിശ്വാസം. മുഖാമുഖം, കുഖാമുഖം, അയക്ക് എന്നാ പറ്റി? എന്ത് മണ്ടനങ്ങള്? ഒരു യാത്ര കഴിഞ്ഞ ക്ഷീണം തീർന്നിട്ടില്ല ജനങ്ങൾ? കോടികളെ എന്ത് ചെയ്ത്? ഈ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കണ്ട. ജനം ഒരവസരം കിട്ടാൻ നോക്കിയിരിക്കുക, കൊല്ലും. ഇവിടെ മുസ്ലിം ഭീകരവാദികളെ പിന്നെ വീട്ടിൽ നിന്ന് വിചാരിച്ച് എന്തോ ആകാന്നൊക്കെ വിചാരിക്കണ്ട. പിണറായി അതൊക്കെ അനുഭവിക്കേണ്ടി വരും. അവസാനമായി മറ്റൊരു ചോദ്യം കിടക്കുന്നത്, PC ജോർജ് BJP എന്ത് പ്രവേശനം ചെയ്തു? കേന്ദ്രത്തിന് വെച്ച് PC ജോർജിന് പിണറായിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കൂ. ഞാൻ BJP ചേർന്നത് കേരളത്തിലെ കാർഷിക മേഖലയെയും ഇവിടുത്തെ വേദനിക്കുന്ന ജനസമൂഹത്തെയും ന്യൂനപക്ഷങ്ങളൊക്കെ എങ്ങനെ കൂടുതൽ നല്ല നിലയിലേക്ക് അവരുടെ ആയുസ് അവരുടെ സഹായം മേടിക്കാം, അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ ഈ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ. ഇവിടെ ഒരു ഉദാഹരണം ഞാൻ ചോദിക്കാം. പാവപ്പെട്ട നായർ സമുദായം ഇതുപോലെ വേദനിക്കുന്ന ഒരു സമുദായം ഓർത്തു വയ്ക്കും. അവരെ മേൽജാതിയാന്നാ പറയുന്നത്, പക്ഷേ അവർക്ക് ജീവിക്കാൻ മാർഗമില്ല, അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, മേൽജാതിക്കൊന്നും ദാനം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തി ഈ പാവങ്ങളെയൊക്കെ രക്ഷിക്കാവൂ, അത് നോക്കാൻ വേണ്ടി തന്നെയാണ് BJP ചേർന്നിരിക്കുന്നത്. അല്ലാതെ എനിക്ക് വ്യക്തിയോട് ഒരു നേട്ടം വേണ്ട.